എക്സാം വിന്നർ ഫാമിലി, നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും റെയിൻബോസ് കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെ ബ്യൂട്ടി കണ്ട് നോക്കി നിന്നിട്ടുണ്ടാവും. അത് ഏത് വയസ്സുള്ള ആൾക്കാരായാലും ശരി, ഏത് ഏജുള്ള ആൾക്കാരായാലും ശരി, റെയിൻബോവിൻ്റെ ബ്യൂട്ടി കണ്ട് നോക്കി നിൽക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് നമ്മൾ ഈ പറയുന്ന റെയിൻബോവിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? എന്താണ് അതിൻ്റെ പ്രത്യേകത? യെസ്, റെയിൻബോസ് എന്ന് പറയുന്നത് 7 കളേഴ്സുള്ള ആൾക്കാരാണ് അല്ലേ? നല്ല 7 നിറങ്ങളുള്ള ആൾക്കാരാണ് നമ്മുടെ റെയിൻബോസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണ് നമ്മുടെ റെയിൻബോസിന് ഈ പറയുന്ന 7 കളേഴ്സ് കിട്ടിയിട്ടുള്ളത്? എങ്ങനെയാണ് റെയിൻബോസിന് ഈ 7 കളേഴ്സ് കിട്ടുന്നത്? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ റെയിൻബോസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് റെയിൻബോസിന് 7 കളേഴ്സ് കിട്ടുന്നത് എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ റെയിൻബോസിൻ്റെ 7 കളേഴ്സ് എന്ന് പറയുന്നത്? ദേ, ഈ കാണുന്ന 7 കളേഴ്സ് ആണ് അല്ലേ? ആരൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വിബ്ജിയോർ എന്ന് പറയാം അല്ലേ? അപ്പം ഷോർട്ടായി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? വിബ്ജിയോർ എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മൾ 7 കളേഴ്സിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് വിബ്ജിയോർ എന്നുള്ള പേരുണ്ടാക്കിയിട്ടുള്ളത്. വി ഫോർ വയലറ്റ് ആണ്, ഐ ഫോർ ഇൻഡിഗോ ആണ്, ബി ഫോർ ബ്ലൂ ആണ്, ജി ഫോർ ഗ്രീൻ, വൈ ഫോർ യെല്ലോ, ഒ ഫോർ ഓറഞ്ച് ആൻഡ് ആർ ഫോർ റെഡ് ആണ്. അപ്പോൾ ഈ നമ്മുടെ 7 കളേഴ്സിൻ്റെ ഫസ്റ്റ് നെയിം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വിബ്ജിയോർ എന്ന് പറയുന്ന ഷോർട്ട് ഫോം ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റെയിൻബോസിനെ എവിടെ നിന്നാണ് ഈ വിബ്ജിയോർ എന്ന് പറയുന്ന കളർ കിട്ടിയിട്ടില്ലേ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ എവിടെയാണ് റെയിൻബോസ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ റെയിൻബോസ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എവിടെയാണ് റെയിൻബോസ് ഫോം ചെയ്യുന്നത്? എവിടെയാണോ സണ്ണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും എപ്പോഴും നമ്മുടെ റെയിൻബോസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ഇനി നല്ല മഴയുള്ള ദിവസമാണോ റെയിൻബോസ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല സണ്ണി ഡേയ്സിലാണോ, നല്ല സൂര്യനൊക്കെയുള്ള നല്ല വെയിലുള്ള ദിവസങ്ങളിലാണോ നമ്മുടെ റെയിൻബോസ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ രണ്ട് പേരും ഒരുമിച്ച് വരുമ്പോഴാണോ, നമ്മുടെ മഴയും സൂര്യനും ഒന്നിച്ച് വരുമ്പോഴാണോ നമ്മുടെ റെയിൻബോസ് ഫോം ചെയ്യുന്നത്, എപ്പോഴാണ് റെയിൻബോസ് ഫോം ചെയ്യുന്നത്? യെസ്, ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് അല്ലേ? അതൊരു സണ്ണി ഡേ ആയിരിക്കണം, അതുപോലെ തന്നെ ചെറുതായിട്ടുള്ളൊരു ചാറ്റൽ മഴയും വേണം. ആ ഒരു ദിവസങ്ങളിലായിരിക്കും നമുക്ക് മിക്കവാറും നമ്മുടെ റെയിൻബോസിനെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരു റെയിൻബോ ഫോം ചെയ്യണമെങ്കിൽ സണ്ണും വേണം, അതേപോലെ തന്നെ റെയിനും വേണം. ഓക്കെ, ഇനി എന്താണ് ഈ പറയുന്ന സൺലൈറ്റ് അല്ലേ? സണ്ണെന്ന് പറയുമ്പോൾ സൺലൈറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന സൺലൈറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? സൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൺലൈറ്റ് എന്ന് പറയുന്നത് വൈറ്റ് ലൈറ്റ്സ് ആണ് അല്ലേ? വൈറ്റ് ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ സൺലൈറ്റ് നമ്മുടെ റെയിൻബോയിൽ കാണുന്ന 7 കളേഴ്സ് കൺസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ സൺലൈറ്റിൻ്റെ വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് 7 കളേഴ്സ് കൺസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന സൺലൈറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് നമ്മുടെ പ്രിസത്തിലൂടെ പാസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ സൺലൈറ്റിനെ നമ്മൾ ഇതുപോലെ പ്രിസത്തിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 7 കളേഴ്സായിട്ട് നമ്മുടെ സൺലൈറ്റിൻ്റെ വൈറ്റ് ലൈറ്റിൻ്റെ 7 കമ്പോണൻറ്റ് കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് എവിടെ നിന്നാണ് നമ്മുടെ റെയിൻബോവിന് 7 ലൈറ്റ്സ് അല്ലേ, 7 കമ്പോണൻറ്റ് കളേഴ്സുള്ള ലൈറ്റ് കിട്ടിയത് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇത് എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്? നമ്മളൊരു പ്രിസം നോക്കിയാൽ അറിയാം, പ്രിസത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ലൈറ്റ് അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ബെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ബെൻഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓരോ കളേഴ്സും നമ്മുടെ സൺലൈറ്റിലെ വൈറ്റ് ലൈറ്റിലെ 7 കളേഴ്സിൻ്റെ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഓരോ കളേഴ്സും റിഫ്രാക്റ്റ് ചെയ്യപ്പെടുന്നത് ഡിഫറെൻറ്റ് ആംഗിൾസിലാണ്. അതുകൊണ്ടാണ് വൈറ്റ് ലൈറ്റ് ആയിട്ട് നമ്മുടെ പ്രിസത്തിലേക്ക് എൻട്രി ചെയ്തിട്ടുള്ള നമ്മുടെ സൺലൈറ്റ് 7 ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടത്. അത് കഴിഞ്ഞ് അത് എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു അല്ലേ. ആഫ്റ്റർ റിഫ്രാക്ഷൻ അത് 7 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 7 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഡിസ്പേർഷൻ എന്ന് പറയുന്നു. ആഫ്റ്റർ ഡിസ്പേർഷൻ ഈ 7 കളേഴ്സും എന്ത് ചെയ്യുന്നു? നമ്മുടെ കണ്ണുകളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് 7 കളേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഇതിൽ ആകാശത്തേക്ക് നോക്കിയാൽ അല്ലേ, നമ്മുടെ സ്കൈയിലേക്ക് നോക്കിയാൽ നമുക്കറിയാം അവിടെ യാതൊരുവിധ പ്രിസംസൊന്നും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഡിസ്പേർഷൻ സംഭവിക്കുന്നത്? വൈറ്റ് ലൈറ്റ് എങ്ങനെയാണ് 7 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നത്? അവിടെയാണ് നമ്മുടെ സെക്കൻഡ് ആളായിട്ടുള്ള റെയിനിൻ്റെ ഇമ്പോർട്ടൻസ്. സൺലൈറ്റിൽ 7 കളേഴ്സ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെയിൻബോവിന് എവിടെ നിന്നാണ് 7 കളേഴ്സ് കിട്ടിയതെന്ന് മനസ്സിലായി. ഇനി എങ്ങനെയാണ് ഈ 7 കളേഴ്സ് ഫോം ചെയ്തിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സെക്കൻഡ് ആളായിട്ടുള്ള റെയിനിനെ നമ്മൾ എടുക്കേണ്ടത്. റെയിനിൻ്റെ വാട്ടർ
droplets in the parinada, egadesham spherical in shape. Correct title is sphere shape ellingilum. Namda raindrops in the parinada, or sphere shape on, or spherical shape on, and namda consider yan. Angani anangil, e spherical shape la raindrops lake, namda light, namda white light in the same bowl, all light in the shape of refract apedum. Uri medital in the maturi medital lake, light in the same bowl, all light in the same bend apedum. Eury bending in the anna, namda refraction in the parinada. White light in the barina the 7 colours and upon e parina 7 colours refract shape different ways. Oro angles e parina number white light in the 7 colour component colours bend angles in the parina then different. Angariana if in the samboikin dispersion samboikin upon or white light or spherical drop like in the chamber adinda oro colours different ways refract. That means that in the shape 8 colors split tape. That's why in the sambo no, e 7 colors number candle like in the chain reflect chain. Up the valerie simple itla, gender phenomenons variada, number rainbows form a little other, dispersion. Splitting of white light into its 7 colors. Alle, namde white light adla sunlight adinte 7 component color aayittu split cheyidine namme dispersion ennu parayunu. Aa disperse cheyda light tirichu reflect cheyda namde kannukalilekku ethunnathine namme reflection ennu parayunu. Appo dispersion and reflection vadiyana endu sambhavikkunnathu namde sunlight. Namde sunlight endu cheyyunnathu namde nalla beautiful aayulla rainbows form cheyyunnathu. Angane anengil ningalkku vendina oru question aanu next. Namme ide ee oru disk ningal kandittundu. We rainbows in colors, 7 colors. We have a disc. This is a Newton disc. We have a circular cardboard. We divide equal 7 parts. Divide 7 parts. We have a rainbows in a bib jar. That order is the same color. If you have a disc, we have a fast item. Turn the same color. This disc is a fast item. Turn the same color. If you are watching this video, please comment in the comment box.